എബിടോക്സ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എസ് എൽ മാച്ച് വീക്ക് 17 അവസാന മത്സരത്തിൽ കഴിഞ്ഞ സീസണിലെ റണ്ണേഴ്സ് അപ്പ് ആതിഥേയരുമായ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. നിലവിൽ 14 മത്സരങ്ങളിൽ നിന്ന് 8 വിജയവും ഒരു സമനിലയും 5 തോൽവികളുമായി 25 പോയിന്റോടെ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്തും 15 മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയവും ഒരു സമനിലയും 13 തോൽവികളുമായി വെറും 4 പോയിന്റോടെ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്താണ് നോർത്ത് ഈസ്റ്റ്. എങ്കിലും മുൻ ഗോകുലം കേരള പരിശീലകൻ ആൽബർട്ട് അനീസെ ടീമിന്റെ പരിശീലകനായി എത്തിയതിനു ശേഷം നിസാരക്കാരല്ല നോർത്ത് ഈസ്റ്റ്. എന്നാൽ തുടർച്ചയായ കഴിഞ്ഞ 2 മത്സരങ്ങളിലും പരാജയങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിലേക്ക് വരുന്നത്. സീസൺ അതിന്റെ അവസാനത്തോടെടുക്കുമ്പോൾ ഒരു ഭാഗത്ത് ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, മറുഭാഗത്താകട്ടെ ഏറെ നിർണായകമായ വിജയത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ്. മത്സരം കൊച്ചിയിലാണ് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ സീസണിൽ ഇതിനു മുമ്പ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയായിരുന്നു. ഡിമിട്രിയോസിന്റെ ആദ്യ ഐ എസ് എൽ ഗോളും സഹലിന്റെ ഇരട്ട ഗോളും പിറന്ന മത്സരമായിരുന്നു അത്. ടീം ന്യൂസിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനായി ഈ സീസണിൽ നിർണായക പ്രകടനം പുറത്തെടുത്ത സന്ദീപ് സിംഗ് കഴിഞ്ഞ മത്സരത്തിൽ പരിക്കുപറ്റി സീസണിൽ നിന്നും പുറത്തായിരുന്നു. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ കളത്തിന് പുറത്തിരിക്കുന്ന ക്രൊയേഷ്യൻ വന്മതി മാർക്കോ ലെസ്കോവിച്ച് വീണ്ടും ട്രെയിനിംഗ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും താരം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. എന്നാൽ കഴിഞ്ഞ കളിയിൽ സസ്പെൻഷൻ മൂലം പുറത്തിരുന്ന മലയാളി താരം രാഹുൽ കെ പി തിരികെ എത്തുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഊർജ്ജം പകരും. നോർത്ത് ഈസ്റ്റിലോട്ട് വരുമ്പോൾ നിലവിൽ ടീമിൽ നിർണായക സാന്നിധ്യങ്ങളിലൊന്നായ കൊളംബിയൻ താരം വിൽമർ ജോർദാൻ ഗിൽ കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും താരവും ഈ മത്സരത്തിനുണ്ടാകില്ല. കഴിഞ്ഞ മത്സരത്തിൽ പരിക്കുപറ്റി പുറത്തുപോയ വിംഗ് ബാക്ക് ഹിറ മൊണ്ടാലും മത്സരത്തിനുണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. എന്നാൽ ടീം വിട്ട സ്പാനിഷ് താരം ഗസ്റ്റാനിക്ക് പകരം മുൻ ഐ ലീഗ് ചാമ്പ്യനായ സ്പാനിഷ് താരം ജോസേബ ബിറ്റിയെ രാജസ്ഥാൻ യുണൈറ്റഡിൽ നിന്നും നോർത്ത് ഈസ്റ്റ് ടീമിൽ എത്തിച്ചിരുന്നു. താരം മത്സരത്തിന് അവൈലബിൾ ആണെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇരു ടീമുകളുടെയും സാധ്യത ലൈനപ്പ് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പറായി പ്രഭ്ശുക്കൻ ഗിൽ, ഡിഫൻസിൽ നിഷു കുമാർ, വിക്ടർ മോങ്കിൽ, ഹോർമിബാം കബ്ര, മിഡ്ഫീൽഡേഴ്സായി സഹൽ, ജീക്സൻ, കരിയൂഷ്നി, രാഹുൽ എന്നിവർക്കൊപ്പം സ്ട്രൈക്കേഴ്സായി ലൂണ, ഡിമിട്രിയോസ് അല്ലെങ്കിൽ ഡിമിക്കൊപ്പം ജിയാനോ സ്ട്രൈക്കറായി വരാനും ലൂണ മധ്യനിരയിൽ കളിക്കാനുമാണ് സാധ്യത. നോർത്ത് ഈസ്റ്റിന്റെ സാധ്യത ലൈനപ്പ് ഗോൾ കീപ്പറായി മിർഷാദ് മിച്ചു, ഡിഫൻസിൽ ഗുർജീന്ദർ അല്ലെങ്കിൽ ഹിറ, ആരോൺ ഇവാൻസ്, ഗൗരവ് ബോറ, അലക്സ് സജി, മധ്യനിരയിൽ എമിൽ ബെന്നി, ജോസേബ ബീറ്റിയ, പ്രഗ്യാൻ ഗുഗോയ്, മുന്നേറ്റ നിരയിൽ ഫിലിപ്പട്ടോ, ഉംബോംബോ, ജിതിൻ എം എസ് എന്നീ താരങ്ങൾക്കാണ് സാധ്യത. സീസണിന്റെ തുടക്കത്തിൽ തുടർച്ചയായ 3 പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെതിരായ വിജയത്തോടുകൂടിയായിരുന്നു വീണ്ടും ട്രാക്കിലേക്ക് തിരികെ എത്തിയത്. അത്തരത്തിലൊരു വിജയം ഈ മത്സരത്തിൽ നേടാനാകട്ടെ എന്ന പ്രതീക്ഷയോടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.